ആ കോതമംഗലത്ത് കഴിഞ്ഞ 10-15 മണിക്കൂറായി കിണറ്റിൽ കിടക്കുകയായിരുന്നു ഒരു ആന. ആ ആനയെ ഇപ്പോൾ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുൻപ് തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആനയെ കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു. അവിടേക്ക് ഓടിപ്പോവുകയാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അടക്കം. അതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ അങ്ങനെ കാണുന്നത്. മഴയായാലും വെയിലായാലും ആ വാർത്ത ദൃശ്യ സ്ഥലത്തേക്ക് അവർ ഓടിയെത്തുകയാണ്. ആനയെ ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു. എങ്ങനെയാണ് കരയ്ക്ക് എത്തിച്ചത് എന്നതടക്കം നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം. സന്തോഷമുണ്ടാക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കോതമംഗലത്ത് കിണറ്റിൽ കുടുങ്ങിയ കാട്ടാനയെ ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നു. അലി അക്ബർ ഷാ നമുക്ക് പോകുന്നുണ്ട്. അലി, മഴ പെയ്യുന്നുണ്ട്, മഴയത്താണ് അങ്ങോട്ടേക്ക് ഓടി എത്തുന്നതെന്നറിയാം. ആനയെ എങ്ങനെയാണ് കരയ്ക്ക് കയറ്റിയത്? പുതിയ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെയാണ് മഴ പെയ്തത്. മഴ വലിയ രീതിയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും മഴയത്തും ഈ ജെ സി മണ്ണുമാന്തി ഉപയോഗിച്ചുകൊണ്ട് ഈ കുഴി മാന്തി ഇതിന് ആനയ്ക്ക് കയറി വരാനുള്ള ഒരു പാത ഒരുക്കുകയായിരുന്നു ചെയ്തത്. നിലവിൽ ഈ ആന ഇതുവഴി കയറി ഓടിയിട്ടുണ്ട്. നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ പറഞ്ഞതുപോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കരുതിയ നിലയിൽ തന്നെയാണ് ഈ ആനയെ ഓടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പടക്കമടക്കം പൊട്ടിച്ചുകൊണ്ട് ഏകദേശം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന വഴിയിലൂടെ തന്നെ ആനയെ ഓടിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അപകടമൊന്നുമില്ല. മറ്റെന്തെങ്കിലും ഒരു അപകട സാഹചര്യം നിലനിൽക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ്. കാരണം ഈ മയക്കുവെടി വെക്കും എന്ന ഉൾപ്പെടെയുള്ള വാക്ക് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ 144 പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങൾ പിരിഞ്ഞു പോയത്. എന്നാൽ അത്തരത്തിൽ ചെയ്തില്ലെന്നും ഈ ഉദ്യോഗസ്ഥർ തങ്ങളെ പറ്റിച്ചു എന്നും ആരോപിച്ചുകൊണ്ട് ജനങ്ങൾ വലിയ രീതിയിലൊരു പ്രതിഷേധം ഇവിടെ ആരംഭിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. തങ്ങളെ പറ്റിച്ചു ജനപ്രതിനിധികളും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അടക്കം തങ്ങളെ പറ്റിച്ചു. ഇത്തരത്തിൽ മയക്കുവെടി വെക്കുമെന്ന് പറഞ്ഞ് തങ്ങളെ മാറ്റി നിർത്തിയിട്ട് ആന ജീവനോടുകൂടി ഈ മയക്കുവെടി വെക്കാതെ തന്നെ ഈ കിണറിന് ഒരു പാത ഉണ്ടാക്കി കൊടുത്ത് അതേ നിലയിൽ തന്നെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയും ഈ കാട്ടാന ഈ പ്രദേശത്തേക്ക് ഇറങ്ങി അക്രമം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നടക്കം ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ഒരു ചെറിയ ആനയാണ് അലി അക്ബർ ഷാ, ഇത്രയും ബഹളക്കാരൻ പ്രശ്നക്കാരൻ എന്നൊക്കെ പറഞ്ഞ ആന പാവം കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സുജയ, ഈ പറഞ്ഞതുപോലെ 10 വയസ്സോളം പ്രായം വരുന്ന ആനയാണ്, തീരെ ചെറിയ ആനയല്ല. പിന്നെ അതുപോലെ തന്നെ നേരത്തെ തന്നെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് അടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള അപകട സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള ആനയാണെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇതേ ആന തന്നെ ഓടിച്ച് വീണ് പരിക്കേറ്റ ഒരാൾ നിലവിൽ ചികിത്സയിലാണ് എന്ന് നേരത്തെ തന്നെ നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് ഈ രീതിയിൽ തങ്ങളെ പറഞ്ഞു പറ്റിച്ചു, ഈ നിലയിൽ മയക്കുവെടി വെക്കും എന്ന് പറഞ്ഞ് തങ്ങളെ ഇവിടെ നിന്ന് 144 പ്രഖ്യാപിച്ച് മാറ്റിയ ശേഷം മയക്കുവെടി വെച്ചില്ല, അത് തങ്ങളെ ചതിക്കുകയാണ് ചെയ്തതെന്ന് ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. മയക്കുവെടി വെച്ച് ഈ ആനയെ ഇവിടുന്ന് പിടികൂടി ദൂരപ്രദേശത്ത്, അതായത് ഇനി ഇവിടേക്ക് തിരിച്ചു വരാത്ത നിലയിൽ ദൂരപ്രദേശത്തേക്ക് മാറ്റണമെന്നതായിരുന്നു ഇവിടുത്തെ പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ ഇവിടുന്ന് മാറ്റിയത്. പക്ഷേ അത് നടപ്പിലാക്കിയില്ല എന്നുള്ള വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ചോദ്യം, എന്തായാലും മണിക്കൂറുകൾ നീണ്ട, അതായത് ഏകദേശം ഒരു ദിവസം ആകാൻ പോകുന്നു, അത്രയും നീണ്ട മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ ഈ കാട്ടാനയെ കിണറിൽ നിന്നും പുറത്തെത്തിക്കാൻ സാധിച്ചിരിക്കുന്നു. കാട്ടാന പോയിരിക്കുന്നു. ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആന ഇപ്പോൾ ഓടിപ്പോവുകയാണ്. നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. പുലർച്ചെയാണ് ഈ ആന കിണറ്റിൽ വീണത്. ഇപ്പോൾ എത്ര മണിക്കൂർ എടുത്ത് കാണും ആന കരയ്ക്ക് കയറുന്നതിനായി? 10-16 മണിക്കൂറായില്ലേ അലി? സുജയ, 12 മണിക്ക്, രാത്രി 12 മണിക്കാണ് ആന ഈ കിണറ്റിൽ വീണ് അപകടമുണ്ടാകുന്നത്. ഇപ്പോൾ സമയം 5:45 അതായത് 17.5 മണിക്കൂർ എന്നാണ് കൃത്യമായ കണക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന അനുസരിച്ച് 17.5 മണിക്കൂറോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇപ്പോൾ, അതായത് കിണറിൽ വീണ് 17.5 മണിക്കൂറിന് ശേഷമാണ് ഈ ദുർഘടമായ ഈ സാഹചര്യത്തിലും ഈ പ്രയത്നത്തിനൊടുവിൽ ആനയെ പുറത്തെത്തിക്കാൻ സാധിച്ചിരിക്കുന്നത്. 17.5 മണിക്കൂറാണ് ഈ കാട്ടാന ഈ കോതമംഗലത്തെ ഈ കിണറിൽ കിടന്നത്. എന്തായാലും ചെറിയ രീതിയിലുള്ള പരിക്കുകൾ നേരത്തെ ആശങ്കയുണ്ടാക്കിയിരുന്നു. പക്ഷെ അപ്പോഴും അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാത്രി 12 മണിയോടെയാണ് ആന കിണറ്റിൽ വീണത്. കുഴിയിൽ നിന്ന് ആനയെ കയറ്റുന്നതും ആന അതിനുശേഷം ഓടിപ്പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി, കുഴിയിൽ നിന്ന് കയറിയ ആന മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് വഴിയൊരുക്കിയത്. ഉടനെ തന്നെ അവിടെ നിന്ന് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ രക്ഷിക്കാൻ കഴിഞ്ഞത്. മഴ പെയ്തിരുന്നു, അതോടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുമോ എന്ന് പോലും തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആനയെ കരയ്ക്ക് കയറ്റാൻ കഴിഞ്ഞു. ആനയ്ക്ക് ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. നാട്ടുകാർ പറയുന്നത് അക്രമകാരിയാണ് ആന എന്നാണ്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കണമെന്നൊക്കെ ചിലർ നേരത്തെ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ആന കരയ്ക്ക് കയറി, ആന ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആന ഏത് ഡയറക്ഷനിലേക്കാണ് വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണോ അലി? സുജി, ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ മയക്കുപിടി എന്ന ഒരു ആലോചന വരുന്നതിന് മുൻപ് തന്നെ ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ ആന വീണിരിക്കുന്ന കിണറിന് ഒരു വശം
വഴിയുണ്ടാക്കി ആനയെ പുറത്തേക്ക് കടത്തിവിടും. അത് അതുപോലെ തന്നെ ഈ ആന ഇങ്ങോട്ട് വന്ന വഴിയിൽ തന്നെ ആന തിരിച്ചു പോകുമെന്നൊക്കെയുള്ള നിഗമനം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ പോകുന്ന വഴിയിൽ ഒരു റോഡുണ്ട്, അവിടുത്തെ ഗതാഗതം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടക്കം ആദ്യഘട്ടത്തിൽ തന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ മറ്റ് അപകടങ്ങളൊന്നും അപകട സാഹചര്യമൊന്നും ഇല്ലാത്ത നിലയിൽ ഈ ആരോപിച്ചതുപോലെ തന്നെ ആദ്യം കരുതിയതുപോലെ തന്നെ വന്ന വഴിയിലൂടെ ആന തിരിച്ചു പോയിരിക്കുകയാണ്. പടക്കം പൊട്ടിച്ചാണ് ഈ ഉദ്യോഗസ്ഥർ ആനയെ അതുവഴി ഓടിച്ചിരിക്കുന്നത്. മറ്റെന്തെങ്കിലും അപകട സാഹചര്യം, നേരത്തെ നമ്മൾ ആശങ്കപ്പെട്ടതുപോലുള്ള അപകട സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആനയെ ഇവിടെ നിന്നും മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. സുജയ, ഇപ്പോൾ അലി അക്ബർ ഷാ, സാധാരണ നേരത്തെ നമ്മൾ മലയാറ്റൂരിലാണ് തോന്നുന്നല്ലേ ഒരു ആന കിണറ്റിൽ വീണപ്പോൾ ചുറ്റും ആന കൂട്ടത്തിലുള്ള ആളുകളൊക്കെ വരുന്നത്, ഇവിടെ പക്ഷേ ഒറ്റപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്നു അല്ലേ? അതെ സുജയ, അതും ഒരു ആശങ്കയായിരുന്നു ആദ്യഘട്ടത്തിൽ. കാരണം ആന ഈ അപകടത്തിൽപ്പെട്ട കിടന്ന കിണറിൽ നിന്നും വലിയ രീതിയിൽ ചിഹ്നം വിളിക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ മറ്റ് ആനക്കൂട്ടം എങ്ങാനും ഇവിടേക്ക് എത്തുമോ എന്നുള്ള ആശങ്കയും നാട്ടുകാർ ഒരു ഘട്ടത്തിൽ പങ്കുവച്ചിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള അപകട സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അതുപോലെ തന്നെ ഈ ആന ഈ കിണറിൽ നിന്നും പുറത്തെത്തുമ്പോൾ സ്വാഭാവികമായും പരിക്കേറ്റ ആനയാണ്, പരിഭ്രാന്തമായി ഓടുമ്പോൾ. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട